വായോ വേഗം പോവാ മനത്തുണി മഴയും പെയ്യും മുന്നേ ഓടാം കാലം തെറ്റിപ്പോവാതെ വായോ വേഗം പോവാ മനത്തുണി മഴയും പെയ്യും മുന്നേ ഓടാം കാലം തെറ്റിപ്പോവാതെ വായോ ദൂരെ പായാം മലയോരത്തി പുഴയും ഇപ്പുഴയും കാടുമേട് തോട് താണ്ടി ഓടാനാ ഒരുന്നുണ്ടേ മാളോരേ കറകേക്കുന്നുണ്ടോ നാട്ടാരേ ഒരുന്നുണ്ടേ മാളോരേ കറകേക്കുന്നുണ്ടോ നാട്ടാരേ ലാലേ 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 ലാലാലേ ലല്ലല്ലേ എന്താടീ പൂരി പാപ്പന്റെ വീട്ടില് പാപ്പന്റെ വീട്ടില് കളങ്ങേറി പാപ്പന്റെ വീട്ടില് കളങ്ങേറിയത് വന്നു കയറും മുന്നേ പണി വന്ന ലക്ഷണമാണല്ലോ സാറ് സമാധാനപ്പെട് ഇത് എന്റെ നാടാണ് സാധനം നമുക്ക് പൊക്കിയെടുക്കാം ആരൊക്കെയാടോ ഇവിടുത്തെ വലിയ പുള്ളികൾ ഇവിടെ അങ്ങനെ വലിയ പുള്ളികളൊന്നും ഇല്ല സാറേ ഉള്ള കുറച്ച് പഴയ പുള്ളികളാ പക്ഷെ അവന്മാരൊന്നും ഫീൽഡിലില്ല അതെന്താ അതൊരു പഴയ കഥ സാറേ 10-20 കൊല്ലം മുന്നേ കുറച്ച് ആറാൻ പറഞ്ഞ പാണ്ടികൾ ഇവിടെ വന്നിട്ട് ആളാവാൻ തുടങ്ങി ചെറിയ പിറപ്പുകളും കാണിച്ചു നടന്ന അവന്മാര് പിന്നെ പിന്നെ അങ്ങ് തെളിയാൻ തുടങ്ങി കളിച്ച് കളിച്ച് അവസാനം അവന്മാര് കപ്പിളയിലെ നേർച്ചപ്പെട്ടിയിലും കഴിച്ചു നേർച്ച മുതലും കയ്യിലിട്ട് അവന്മാര് വിലസിയപ്പോ ഒരുത്തനും അവന്മാരുടെ നേരെയായിരിക്കും ധൈര്യം കാണിച്ചില്ല അത് അവന്മാർക്ക് അങ്ങ് തരവായി പക്ഷെ പന്നിക്കുഴി ഇറക്കവത്തിയ കളി അങ്ങ് മാറി പൊട്ടൂടാം വറീതൊന്ന് പതറിയപ്പോ സൈമം വന്നു വറീതിന്റെ വലം കൈ വറീദും
വരയതിന് ശിഷ്യൻ സൈമണും. അവരായിരുന്നു അന്നത്തെ വലിയ കൊമ്പന്മാർ. ജയിലിൽ നിന്ന് ഇറങ്ങിയ തമിഴന്മാരിലൊരുത്തൻ സൈമണെ കുത്തി, അതോടെ ആളം കുതിഞ്ഞു. അറിയതോ ഒരു മീശക്കനും വ്യത്യാസമില്ല പോയിന്റ് പോയി. അതൊന്നും നിങ്ങളുടെ കണ്ണും പീസായി പറയുന്നേട്ടാ. ആ സ്ട്രൈക്കർ ആക്കും, ഇനി കൊണ്ടിട്ട് പോലും ഇല്ലല്ലോ. എന്നാ നീ കുളിക്കണം. ഒന്നാമതേ നിങ്ങൾക്ക് അടിക്കാറിയാൻ പാടില്ല, പിന്നെ ഒരുമാതിരി അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നിങ്ങൾ കളിക്കാതിരിക്കണം. പിന്നെ എങ്ങനെ അണ്ടി പോയതല്ല, നിന്റെ അപ്പം തോമാക്കി കൊടുത്തു വിട്ടതാ. നീ അതങ്ങ് വിട്ടേര് പറയതേ, പയ്യൻ ചെറുപ്പമല്ലേ. അല്ല പിന്നെ ഇവനൊക്കെ ഇപ്പൊ നമ്മളെ പുച്ഛം. പണ്ടി വറിയത് ഈ കവലയിലൂടെ നടക്കുമ്പോഴേ ഇവന്റെ അപ്പം തോമ എടുക്കം പെടുക്കുവായിരുന്നു. അത് ശരിയാ പറയുന്നേട്ടാ, നിങ്ങളുടെ മോഹം കണ്ടാലേ ഇപ്പൊ ആർക്കാണേലും ഒന്ന് പെടുക്കാൻ തോന്നും. അത് കളി അറിയതേട്ടാ, ഇത് ഇങ്ങനെയാണ് കളിക്കേണ്ടത്. അല്ലാതെ ഈ കാരസ്പോർഡിന് അറിയാവോ നിങ്ങൾ പഴയ കള്ളച്ചട്ടമ്പിയാന്ന്. എടാ സേവറേ, പ്രായമായെന്നേ ഉള്ളൂ, വറിയതിന്റെ കൈകൾക്ക് ഇപ്പോഴും കാര്യരുമ്പിന് ശക്തിയാ. കാര്യരുമ്പിന്റെ അത് പറയുന്നേട്ടൻ പറഞ്ഞത് കാര്യം. ഈ കാര്യരുമ്പിന്റെ ശക്തി കൊണ്ടേ കവലക്ക് ഇറങ്ങിയാലേ നെഞ്ചിൽ ഉണ്ട കയറും. പുതിയ പിള്ളേരെ കളി തോക്കും കൊണ്ട. ഉടുമ്പോലില്ല ഡേവിഡ് മരിച്ചറ നാളെ അടക്ക്. ആഹാ, കൂടെ ഉള്ളവരുടെയൊക്കെ സി സി അടഞ്ഞ് തീർന്നു തുടങ്ങി. നിങ്ങളുടെയൊക്കെ കാലം തീർന്നു പറയുന്നേട്ടാ. കാലം കഴിഞ്ഞതേ നിന്റെയൊക്കെ ആയിരിക്കും. ഇന്നാള് പൊട്ടാസ് തോക്ക് പൊട്ടണായിട്ട് പള്ളിപ്പറമ്പ് വീണ പാർട്ടിയാ. പള്ളിപ്പറമ്പ് വീണതേ ഞാനല്ല, ഇവന്റെ അപ്പനാ. നീ പൊട്ടാസ് തോക്കല്ലേ കണ്ടിട്ടുള്ളൂ, ഞാൻ വിചാരിച്ച ഇപ്പഴും കിട്ടൂടാ കാഞ്ചി. പള്ളിപ്പറന്നാണെന്ന് വിചാരിക്കും. എന്താടാ നിനക്കും വിശ്വാസമില്ലേ? എന്താ പറയുന്നേട്ട, വല്ല നടക്കേണ്ട കാര്യം പറ. ദേ നമ്മുടെ കൊച്ചാപ്പിയില്ലേ, അവൻ കാഞ്ചി മേടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. ചായ മേടിക്കാൻ കാശില്ലാത്ത നിങ്ങളാ കാഞ്ചി മേടിക്കണം. നിങ്ങൾ ആദ്യം ഒന്ന് നേരെ നിൽക്കാൻ പഠിക്കും, അല്ലേ? പറ്റിയ വർണ്ണത്തിനൊക്കെ ഒന്ന് വെച്ചുമ്പോ ഞാൻ കവലയൊന്ന് വിറയ്ക്കാം. കൊച്ചാപ്പി നീ പറയുന്നതൊന്ന് വീട്ടിൽ കൊണ്ടാക്കിയടാ. എവര് വട്ടാടാ വറിയതിനാരുടെ സഹായമൊന്നും വേണ്ട. വറിയത് ഇപ്പോഴേ കവല വിറപ്പിച്ച് ചട്ടമ്പി തന്നെയാ. നിങ്ങളൊന്ന് പോയേ മനസ്സ്. നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നല്ലോ. ഈ കറുപ്പം കൂടെ ഇട്ടാലേ കളി കഴിഞ്ഞു, എനിക്ക് വേറെ പരിപാടിയുണ്ട്. ഓ അറിയാലോ. അറിയതേട്ടോ. ആ മേത്തായാ? നാശം പിടിക്കാൻ കൊറച്ച് ആടാ. അതാ പാപ്പന്റെ വണ്ടിയാ, ആളാണ് ഈ പ്രാന്ത് പിടിച്ചു നടക്കുക. അത് അറിയതേട്ടൻ പഴയ ചട്ടമ്പിയോ? ചട്ടമ്പിയോ അതാരാ? ചട്ടമ്പി എന്ന് പറഞ്ഞാ ഈ ആൾക്കാരൊക്കെ ഇടിക്കണ ആളില്ലേ. അയ്യോ നമ്മളിപ്പോ ഇടിക്കോ? ഏ ഇപ്പൊ ആൾക്ക് വയസ്സായില്ലേ, ആരും ഇടിക്കത്തൊന്നുമില്ല. പാപ്പന്റെ വീട്ടിൽ കയറി പണിയാണ് തന്നെ ആർക്കാരും. അല്ലാതെ പാപ്പനാരും ആ പണിക്ക് കിട്ടില്ല. പണ്ടോ പണോ പോലെ പെണ്ണുമ്പോൾ അറിഞ്ഞാലും വരട്ടെ എന്നാട്. ഒരു ചായ എന്താ പറയുക ചേട്ടാ, നിങ്ങളുടെ പൈസ ഉണ്ട ഓസി അടിക്കാനാണ് നിങ്ങളിവിടെ ഇരിക്കണ്ട.
തത്തമ്മ പോലീസൊക്കെ കറങ്ങുന്നുണ്ട്. പിടിച്ച പിടിച്ചവന്റെ മയ്യത്താന്ന് കൂട്ടിയാണ്. എന്താ പറയുന്നേട്ടാ, മൂടിലറിഞ്ഞ് ചെളിയാണല്ലോ. നിങ്ങളാരെയും പിടിച്ച് തേമ്പിയാ. പിന്നെ വറീതേട്ടനെ തേമ്പാൻ ആർക്കാടാ ധൈര്യം ഉള്ളേ? തൊട്ട തലയിലാവില്ലേ? ഓടാ വന്ന് വറീതേനടുത്താണ് നിന്റെ തമാശ. ചേട്ടൻ ഒരു പോണ്ട വാങ്ങി തന്നെ, വീട് വരെ നടന്നെത്തണ്ടല്ലേ. അതും പൊട്ടാസ് നോക്കുന്നേട്ടൻ, നമ്മള് പള്ളിപ്പറമ്പിലെന്ന് പുതിയ പിള്ളേരുടെ കളിയെ കാഞ്ചി കാഞ്ചി. ഇതെന്ത് കോലാണ് പറയുന്നേട്ടാ? ഒരു ചായ മേടിക്കാൻ കാശില്ലാത്ത നിങ്ങളാ കാഞ്ചി മേടിക്കാൻ പോണേ. നിങ്ങളൊക്കെ കാലം കഴിഞ്ഞു പറയുന്നേട്ടാ. പറ്റിയാലെ നിങ്ങൾ ഒരാളെ കൊന്നേച്ചുമ്പോ ഞാനും കവലയിൽ നിന്ന് വിറയ്ക്കാം. സൈമ സൈമണില്ലേ? കാഞ്ചി പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവേണ്ട വരുന്നേട്ടാ, പക്ഷേ സാധനം എൻ്റെ കയ്യിലില്ല. ഇനി നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഒടിത്തരമുണ്ട്. ആരാ? അവനൊരു ഇരുതലവാള സൂക്ഷി ഉപയോഗിച്ചില്ലെ കയ്യാമുറി. രവി കാടൻ രവി. രാജ നമ്മുടെ രവിയുടെ വീട് ഇവിടെ അടുത്തല്ല. എതിര് കാടൻ എന്താ കോള്? ഒരു കാഞ്ചി വേണം.
Who told you that? Garden has a thing. കാടന്റെ കയ്യിൽ നിന്ന് സാധനം കിട്ടുന്നു തന്നോട് ആരാ പറഞ്ഞത്? പറഞ്ഞവരെ എനിക്കറിയില്ല, എന്നെ താനും അറിയില്ല. അങ്ങനെയാണെങ്കിൽ പൈസ വയ്ക്ക്. ഇതിന് ഉണ്ട കിട്ടും. പോയി 3 ദിവസം കഴിഞ്ഞു വാ, സാധനം ഇവിടെ ഉണ്ടാവും. തന്റെ നാട് എവിടെയാണ്? കുറച്ച് വടക്ക. അങ്ങനെയാണെങ്കിൽ ഒരു കാഞ്ചിയുണ്ട്, പക്ഷേ അതിലൊരു ഉണ്ടേ ഉള്ളൂ. എനിക്കത് മതി. എനിക്ക് കൊല്ലേണ്ട ഒന്നിനെയാ, ഒരു കാട്ടുപന്നിയെ. നമ്മുടെ പുത്തമ്പുരിക്കലെ ഡേവിഡിന്റെ മരിപ്പിന് പോയത്. പറയതേ, എന്താ കാര്യം? പൊതിയൊക്കെ കുഴമ്പാ സാറേ, കാലിലൊരു പിടുത്തം. നമ്മുടെ സൈമണിന്റെ അവസ്ഥ എന്താ ഇപ്പോ? ഒരു മാറ്റവുമില്ല സാറേ, കിടപ്പ. അറിഞ്ഞല്ലോ, പാപ്പന്റെ വീട്ടിലും പണി പറ്റിച്ച്. അങ്ങനെയൊക്കെ ഒടുക്കത്തെ പിടിപാട്. ആരോ കളിക്കുന്നുണ്ട് ഇവിടെ. ആരാ അത്ര ഗൂരുള്ളമാര് ഇവിടെ? അതിനിപ്പോ ആരാ സാറേ? വറീതനാരും അറിയാവോ? ഇവിടെ അങ്ങനത്തെ പണിക്കാരും നിക്കില്ല സാറേ, ഇത് പുറത്തുനിന്നാ. എസ് ഐ നല്ല ചൂടില്ല. എന്തേലും എവിടെയെങ്കിലും വല്ല അറിവുണ്ടെങ്കിൽ വന്ന് പറഞ്ഞേക്കണം. ആ സാറേ, ഇവിടെ ചുറ്റിക്കണം. നമ്മുടെ പിള്ളേർ സാറേ പാവങ്ങളാ, കുരുത്തക്കേടുള്ള ധൈര്യമൊന്നുമില്ല. ഇവിടെ പോന്നേ, പോടാ വീട്ടിൽ പോടാ.
വല്ല വിവരവും കിട്ടിയോ? പാതിരയ്ക്ക് വിളി പൊക്കിരിക്കും പാപ്പ. സേവിയറേ ഹരിതേട്ടാ, എന്താണ് ഒരു മൈൻഡ് ഇല്ലാത്ത? വേണം, നമുക്കൊന്നും ഇരിക്കാം. ഇല്ലടാ, ഞാൻ പോവാ, കുറച്ച് പണിയുണ്ട്. അതെന്നാ വർത്താന പറയുന്നേട്ട, വേണേ. നിങ്ങൾ ഇരി പറയുന്നേട്ടാ, രാവിലെ മുതൽ വന്നിരിക്കണ ഒരുത്തനെ ഈ വഴിക്ക് കണ്ടില്ല. നിങ്ങൾ ഇതാ അവിടെ പോയതാ? നീ എങ്ങും പോയില്ലേ? ഞാൻ ഇതാ അവിടെ പോവാന. എനിക്കുള്ളത് ദൈവം ഇവിടെ കൊണ്ട തരും. നേരത്ത് ഇതാ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം. എത്ര തോറ്റാലും നിങ്ങൾ ഇങ്ങോട്ട് വരും, അതാ നിങ്ങളുടെ ഒരു ഇത്. നിങ്ങളെന്ത് പാടാണ് പറയുന്നത്? എന്താണ് നട്ടെല്ലാം ഉണ്ടോ തപ്പി നോക്കുവാണ്? ഇതിപ്പോ പള്ളിപ്പുറത്തെ വിടവലായ ഇതൊന്ന് പറഞ്ഞ് ചിരിക്കാൻ പോലും ആളില്ല. ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? വിടുവറിയതാ, നിങ്ങൾ വിട്ട്. എന്റെ പൊന്നു കേട്ട സംഭവങ്ങളൊന്നുമല്ല, ഓടുന്ന ഉമ്മാറ നേരത്തേക്ക് വറിയതാൻ ചാടി അങ്ങ് വീണ്. ആ വീഴ്ചയിൽ പുള്ളിയുടെ തല ചെറുതായിട്ടൊന്ന് പൊട്ടി. ചോര കണ്ടപ്പോ പുള്ളി അങ്ങ് മാറിയില്ല. പിന്നെ ആ ഇരുട്ടത്ത് സ്റ്റേഷൻ വരെ ഓടിച്ചിട്ട് അവന്മാർ തല്ലു വരുന്നു. നമ്മുടെ സേവിയർ ഈ പരിപാടി കാണിക്കുന്നു, നമ്മൾ ആരെയും പറഞ്ഞു. സേവിയറിന് ചിങ്കടികൾക്ക് ഇന്ന് മുതൽ നല്ല കോളായിരിക്കും. അയ്യോ സാറേ, അയ്യോ സാറേ, അയ്യോ അയ്യോ സാറേ. നീ പറയോ അതോ ഞാൻ പറയണോ? ഞാൻ പറയാം സാറേ. മെടുക്കനാണുള്ള രമേശ,
ആശൻ പറഞ്ഞിട്ടാ സാറേ ഞാൻ പാപ്പൻ്റെ വീട്ടിൽ കയറിയത്. എല്ലാവർക്കും വിശ്വാസമായ ഇന്നലെ പറയുന്ന തത്തം പോലീസും കൂടി എന്തോ പരിപാടി വെപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും വിശ്വസിച്ചാ? കള്ളൻ സേവിയർ. നിങ്ങള് സേവിയറിന്റെ ടീമായിരുന്നല്ലോ, പറയുന്നില്ലെങ്കിൽ കാണായിരുന്നു. ഞാനേ പറയുന്ന ഒരു ചായ കൊടുത്തിട്ട് വരാം.